മറ്റു വാർത്തയിലേക്ക് പോവുകയാണ്. പുതുവത്സര ദിനത്തിലും പ്രതിഷേധവുമായി സംസ്ഥാനത്തെ സർക്കാർ ഡോക്ടർമാർ ശമ്പളവും ആനുകൂല്യങ്ങളും വെട്ടിക്കുറച്ചെന്നാരോപിച്ച് സെക്രട്ടേറിയറ്റിന് മുന്നിൽ പ്രതീകാത്മക ക്ലിനിക് നടത്തിയാണ് സമരം. ഏഞ്ചൽ ചേരുകയാണ് അവിടെ നിന്ന്. ഏഞ്ചൽ, ശ്രാവൺ, വെട്ടിക്കുറച്ച് അടിസ്ഥാന ശമ്പളം പുനഃസ്ഥാപിക്കുക, റേഷ്യോ പേ പ്രൊമോഷൻ പുനഃസ്ഥാപിക്കുക, സ്പെഷ്യൽ അലവൻസുകൾ അനുവദിക്കുക തുടങ്ങി പലവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കഴിഞ്ഞ ഒരു വർഷത്തോളമായി സംസ്ഥാനത്തെ സർക്കാർ ഡോക്ടർമാരുടെ സംഘടന KGMOA പ്രതിഷേധത്തിലാണ്. കഴിഞ്ഞ 6 മാസത്തോളമായി നിസ്സഹകരണ സമരത്തിലാണ്. കഴിഞ്ഞ 25 ദിവസമായി സെക്രട്ടേറിയറ്റിന് മുന്നിൽ നിൽപ്പ് സമരം നടത്തുകയാണ്. പക്ഷേ ഈ പുതുവത്സര ദിനത്തിൽ സമരത്തെ മറ്റൊരു തലത്തിലേക്ക് ഈ ഡോക്ടർമാരുടെ സംഘടന എടുത്തിരിക്കുകയാണ്. ഇന്നിപ്പോൾ നിൽപ്പ് സമരവേദിയിൽ തന്നെ ക്ലിനിക്ക് നടത്തിയാണ് ഇവർ പ്രതിഷേധിക്കുന്നത്. രാവിലെ 12 മണിവരെ, ഉച്ചയ്ക്ക് 12 മണിവരെയാണ് ഇന്നിപ്പോൾ ഈ ക്ലിനിക്ക് നടത്തി ഇവർ പ്രതിഷേധിക്കുന്നത്. ഇതിലൂടെ തന്നെ 30 രോഗികളെ ഇവർ ഇവിടെ നോക്കി കഴിഞ്ഞിരിക്കുന്നു. പലവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സർക്കാരിനെ കഴിഞ്ഞ ഒരു വർഷമായി സമീപിച്ചിട്ട് പോലും ഇക്കാര്യത്തിലൊന്നും സർക്കാർ അനുകൂല നിലപാട് സ്വീകരിക്കാത്തതിലാണ് ഡോക്ടർമാരുടെ പ്രതിഷേധം. ഏറ്റവും ഒടുവിൽ ചർച്ച നടന്നതുപോലും നവംബർ 1 അതിനുശേഷം ചർച്ച പോലും നടക്കുന്നില്ല. അതുകൊണ്ട് തന്നെ പുതുവത്സര ദിനത്തിൽ പോലും സെക്രട്ടറിയുടെ മുന്നിൽ കേക്ക് മുറിച്ച രോഗികളെ പരിശോധിച്ചൊക്കെയാണ് ഇന്ന് ഡോക്ടർമാർ പ്രതിഷേധിക്കുന്നത്. നമ്മളോടൊപ്പം KGMOA പത്തനംതിട്ട ജില്ലാ പ്രസിഡന്റ് ചേരുകയാണ് ഡോക്ടർ ബാലചന്ദ്രൻ. ഇന്ന് ഇങ്ങനെ ഇത്തരത്തിൽ സെക്രട്ടറിയുടെ മുന്നിൽ ക്ലിനിക്ക് നടത്തി സമരം നടത്താനുള്ള തീരുമാനം എന്തുകൊണ്ടായിരുന്നു? ഇത് ഞങ്ങളുടെ ഇന്ന് ജനുവരി 1 നല്ലൊരു ദിവസമായിട്ട് നമ്മൾ നല്ലൊരു കാര്യം ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഒരു NCD ക്ലിനിക്ക് നടത്താം എന്ന് വിചാരിച്ചത്. ഇപ്പോൾ തന്നെ ഒരു 50 ആൾക്കാർ വന്ന് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇത് ഞങ്ങളുടെ ഒരു പ്രതിഷേധം ആയിട്ടാണ് ഇത് ചെയ്യുന്നത്. കാരണം ഞങ്ങൾ കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഗവൺമെൻറ്റിനെ ഇതിനെപ്പറ്റി അറിയിക്കുകയും ഇതുവരെ പേഷ്യൻ്റ് കെയർ അഫക്റ്റ് ചെയ്യാത്ത വിധത്തിലായിരുന്നു ഞങ്ങളുടെ നിസ്സഹകരണ സമരം. 6 മാസം മുമ്പാണ് ഞങ്ങൾ നിസ്സഹകരണ സമരം ഡിക്ലെയർ ചെയ്തത്. ഞങ്ങൾ അത് കഴിഞ്ഞിട്ട് August 31 ഒരു പ്രൊട്ടസ്റ്റ് ഡേയും October 2 ഗാന്ധിജിയെ ഒരു പ്രൊട്ടസ്റ്റ് ഡേ നടത്തി. November 1 ഞങ്ങൾ നിൽപ്പ് സമരം ഡിക്ലെയർ ചെയ്തതാണ്. അന്ന് നമ്മുടെ ബഹുമാനപ്പെട്ട ഹെൽത്ത് മിനിസ്റ്ററിൻ്റെ ഒരു അഷുറൻസിലാണ് ഞങ്ങൾ അത് പോസ്റ്റ്പോൺ ചെയ്തത്. അങ്ങനെ December 8 നമ്മൾ ഇപ്പോൾ കഴിഞ്ഞ 25 ദിവസമായിട്ട് നമ്മൾ ഇത് നടത്തിക്കൊണ്ടിരിക്കുക, സമരം നിൽപ്പ് സമരം നടത്തിക്കൊണ്ടിരിക്കുക. ഇത്രയും ദിവസമായിട്ട് ഗവൺമെൻറ് കണ്ണു തുറക്കാത്തതിൻ്റെ ഒരു പ്രതിഷേധമായിട്ടാണ് ഞങ്ങൾ NCD ക്ലിനിക് ഇവിടെ നടത്തുന്നത്. സർക്കാർ ഇനിയും ചർച്ചയ്ക്ക് November 1 ശേഷം ചർച്ചയ്ക്ക് തയ്യാറാകാത്തതിലാണ് നിങ്ങളുടെ പ്രതിഷേധം അല്ലേ? തീർച്ചയായിട്ടും. കാരണം November 1 ഒരു ചർച്ച നടത്തിയത് അതിനുശേഷം അതിലൊരു അഷുറൻസ് തന്നതാണ്. പക്ഷെ അത് കഴിഞ്ഞ് ഞങ്ങൾ ഇതുവരെ വിളിച്ചിട്ടില്ല. സർക്കാർ ചർച്ചയ്ക്ക് വിളിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത് തന്നെയാണ്. കഴിഞ്ഞ ഒരു വർഷമായി ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ ഇതിലൊന്നും നടപടിയില്ല. ഒപ്പം സർക്കാർ ഒരു ചർച്ചയുടെ സൂചനകളും നൽകുന്നില്ല നവംബർ 1 ശേഷം. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ഈ പുതുവത്സര ദിനത്തിൽ ഇങ്ങനെ ക്ലിനിക്ക് നടത്തി ഈ സെക്രട്ടേറിയറ്റിന്റെ നിൽപ്പ് സമര വേദിയിൽ തന്നെ കേക്ക് മുറിച്ച ഡോക്ടർമാർ പ്രതിഷേധിക്കുന്നത്. ഉച്ചയ്ക്ക് 12 മണിവരെയാണ് ഇവരിവിടെ ക്ലിനിക്ക് നടത്തി പരിശോധിക്കുക. പലവിധത്തിലുള്ള രോഗികൾ ഇവിടേക്ക് എത്തുന്നുണ്ട് ഈ പരിശോധനയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി. എന്തായാലും പുതുവത്സര ദിനത്തിലും സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരങ്ങൾ തുടരുകയാണ്. പലവിധ സമരങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട്. അതിനൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടതായി സർക്കാർ ഡോക്ടർമാരും സമരത്തോടെ പുതുവർഷം തുടങ്ങുകയാണ് സംസ്ഥാനത്തെ ഡോക്ടർമാർ. ഏഞ്ചലാണ് വിവരങ്ങൾ നൽകിയത്.